بسم بسم الله الله الرحمن الرحمن الرحيم. السلام عليكم ورحمة الله. النبي صلى الله عليه وسلم تقول لك الصحابة أتدرون ما الإيمان بالله وحده توحيدا تاننا كريامو إذن أقول صحابة مروري برنو അള്ളാഹു റസൂലുഹു അലം. ഇങ്ങനെയാണ് അവർ മറുപടി പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹ് മാത്രമാണ് ഇലാഹ്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണ് എന്ന് വിശ്വസിച്ച് ഉറപ്പിച്ച് അത് പ്രഖ്യാപിക്കലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ തൗഹീദ് എന്നാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കനിമത്ത് തൗഹീദിൽ വിശ്വസിച്ച് പ്രഖ്യാപിച്ച് അംഗീകരിക്കലാണ്. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാരഥന്മാരും ഇസ്ലാമിൻ്റെ തൗഹീദ് പഠിപ്പിച്ചവരൊക്കെ ഇക്കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് തൗഹീദെന്ന്. അപ്പോൾ പിന്നെ ശിർക്കും നമുക്ക് മനസ്സിലായല്ലോ. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെയും ഇലാഹുകളുണ്ട് എന്ന് വിശ്വസിക്കാം. ഇഇത്തിഖാദു ഇലാഹൈനി സ്നേനി ബിമഅനാ വാജിബിൽ വുജൂദി ഔ ബിമഅനാ ഇസ്തിഖാഖിൽ ഇബാദ, ഇതാണ് ശിർക്ക്. അപ്പോൾ തൗഹീദും ശിർക്കും ലോക മുസ്ലിമീങ്ങൾ പഠിപ്പിക്കുകയും മുസ്ലിമീങ്ങളത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1921 വരെ കേരള ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിംകളുടെ തൗഹീദിനെ പറ്റി അഭിപ്രായത്തിൽ ആർക്കുമില്ല. അള്ളാഹ് മാത്രമാണ് ഇലാഹ് എന്നും മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണെന്നും വിശ്വസിക്കുന്നവരൊക്കെ മുസ്ലിമീങ്ങൾ. അങ്ങനെ ഇവിടെ മുസ്ലിമീങ്ങൾ അംഗീകരിച്ച് വന്നതുമാണ്. അവർക്ക് തൗഹീദ് ഉണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിച്ചതും പറഞ്ഞതും. എന്നാൽ തൗഹീദ് അങ്ങനെ പറഞ്ഞാൽ പോരാ, കുറച്ചതിൽ കൂട്ടിച്ചേർക്കുകയോ തിരുത്തുകയോ ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ് പുതിയ വ്യാഖ്യാനവുമായി പുത്തനാശയക്കാർ വന്നു. അതാണ് 1921 ശേഷം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശാതിരിമു മുതൽ, നിസ്കാരം മുതൽ, ബാങ്ക് ഇഖാമത്ത് മുതൽ, എല്ലാ കർമ്മങ്ങളിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന റസൂലുള്ളാഹി പഠിപ്പിച്ച തൗഹീദ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ അത് മുഴിഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരൊന്നും മുസ്ലിങ്ങളല്ല എന്നാണ് ഉൽപ്പതിഷ്ഠുക്കൾ പറയുന്നത്, വഹാബികൾ പറയുന്നത്, നൂതനാശയക്കാർ പറയുന്നത്.